ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾക്ക് ഓവനിൽ എങ്ങനെ കായ്പോള ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ മലബാരിയൻ സ്നാക്കായ കായ്പോള നമ്മൾ നോർമലി സോസ് പാനിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നെങ്ങനെ നമ്മൾക്ക് അത് ഓവനിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാനിൽ അല്പം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, മൂപ്പിച്ചെടുക്കാം. ഇതിൽ കിസ്മിസും വേണമെങ്കിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ആർക്കും കിസ്മിസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഈ ഒരു പാനിൽ തന്നെ നമുക്ക് പഴം വളരെ ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴമാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് നേന്ത്രപ്പഴവും നാല് മുട്ടയുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്കൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നാല് മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഒരു കായ്പോളക്ക് നാല് മുട്ടയും രണ്ട് നല്ല പഴുത്ത പഴവുമാണ് വേണ്ടത്. ഈ ഒരു മുട്ടയിലേക്ക് ഒരു വലിയ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം. ഇപ്പോഴത്തേക്ക് നമ്മുടെ പഴമെല്ലാം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ ഫ്രൈ ആക്കിയെടുക്കാം. ഇതിലേക്കൊരു വലിയ സ്പൂൺ, നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ആറ് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇത് എഗ് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എഗ് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പതയും നുരയും ഒക്കെ ഉണ്ടാവും, ബബിൾസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. മുട്ടയിലെ പഞ്ചസാര അലിയുന്നത് വരെ ഇളക്കി കൊടുക്കണം സ്പൂൺ വെച്ചിട്ട്. ഇനി നമുക്ക് ഈ ഒരു പഴം വാട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുട്ടയുടെ മിക്സിലേക്കാണ് നമ്മൾ പഴം വാട്ടിയത് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിട്ടിട്ടില്ല, ഇവിടെ ആർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ നാല് പഴം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ട് പഴം ഒരു കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാനിൽ നമുക്ക് കായ്പോളയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ നമുക്കിതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 200 ഡിഗ്രിയിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.